കേട്ടാ. സീരാവോ ഉറപ്പല്ലേ? അപ്പൊ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു വലിയ വീട് വേണോ? അതോ ഒരു ജോലി വേണോ? ആഗ്രഹിക്കണ എന്താണെങ്കിലും അതെല്ലാം സാധിക്കുന്ന ദിവസമാണ് ഇന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് കൂടെ ഓഫർ ചെയ്യാമോ? നല്ലതാടാ പോയി. ഇങ്ങനെ പിടിവിട്ട് നിൽക്കുമ്പോ ഈ കൂടോത്രം കൊള്ളിവെപ്പൊക്കെ നല്ലത്. നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന പയ്യനാ, ഇപ്പൊ എന്താ ചെയ്യാ? കൂടോത്രം കൊള്ളിവെപ്പൊക്കെ ആയിട്ട് നടക്ക. എന്താല്ലേ സഞ്ജു, സഞ്ജുന്റെ ലൈസൻസ് പോയതോടുകൂടി സഞ്ജുന്റെ കിളിയും പോയെന്ന് തോന്നി. കൂടോത്രത്തിലൂടെ എല്ലാം തിരിച്ചു പിടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു സഞ്ജുവും സഞ്ജുന്റെ ഗേൾഫ്രണ്ടും കൂടി. അപ്പൊ എന്തായാലും സഞ്ജുന്റെ കൂടോത്രം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ വന്നിട്ടുണ്ട്, അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുവെക്കാം. അപ്പൊ നമ്മുടെ കൂടോത്രം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഡേഞ്ചറസ് ആട്ടാ, സീരാവോ ഉറപ്പല്ലേ? പറ്റീരാണല്ലേ. അപ്പൊ കൂടോത്ര അല്ല, അപ്പൊ അതിനേക്കാളും മുകളിലെ എന്തോ സെറ്റപ്പ് ആണ്. കൂടോത്രാന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റീല. എന്റെ പോലെ സഞ്ജു, നീ ചെയ്തോണ്ടിരുന്ന വീഡിയോ അത്യാവശ്യം നല്ല കുഴപ്പമില്ല, നമുക്കൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്ന ആ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ് ഒക്കെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. കുറെയൊക്കെ ചുമ്മാ കൂടോത്ര ആയിരുന്നെങ്കിലും നിന്റെ എന്താ പറയുക, വെളിയിൽ പോയിട്ടുള്ള ബ്ലോഗിങ് ഒക്കെ നല്ല രസമായിരുന്നു. അതിലൂടെ ഒരുപാട് അച്ചീവ് ചെയ്തൊരു വീട് വെച്ചു, അത്യാവശ്യം ഒരു ബിസിനസ്സിലോട്ടൊക്കെ പോകാൻ തുടങ്ങി. അവിടുന്ന് കയ്യിരിപ്പുണ്ട്, കയ്യിരിപ്പിന്റെ അഹങ്കാരം കൊണ്ട് തലയും കുത്തി താഴെ വീണു എന്ന് പറഞ്ഞ് കൂടോത്രത്തിലോട്ടൊക്കെ പോകേണ്ട കാര്യം ഉണ്ടോ മോനെ? എൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിനക്ക് ഇനിയും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ഉണ്ടാവും ഒരുപാട്. അതിൽ എന്താ 1 മില്യൺ സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് പേരെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ. മൊത്ത ആളുകളും കാണുന്നില്ലെങ്കിൽ ചാനലിലെ വീഡിയോസിനൊക്കെ വളരെ വ്യൂ കുറവാണ്. അതെന്താ, കണ്ടന്റിന്റെ ക്വാളിറ്റി ഇല്ലായ്മയാണ്. ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഒരാളെ മാത്രം ചുറ്റിപ്പറ്റി, ഇപ്പോൾ ആരാന്ന് ഞാൻ പറയുന്നില്ല, അയാളെ മാത്രം ചുറ്റിപ്പറ്റി ഇങ്ങനെ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ വെറുക്കപ്പെടും. എന്താ പറയുക, വീഡിയോ കാണാതെ വരും. അതിനിപ്പോൾ കൂടത്രം കൊള്ളിവെപ്പെന്നൊക്കെ പറഞ്ഞ് പുതിയ വീഡിയോ ഇട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല കണ്ടന്റ് ചെയ്യും, എല്ലാവരും കാണും, ഉറപ്പായിട്ടും കാണും. നല്ല കണ്ടന്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവരുടെ വീഡിയോസ് കാണാൻ ആളുകൾ ഉണ്ടായിരിക്കും. ബാക്കി കണ്ടു നോക്കാം എന്തായി എന്നറിയണ്ടേ. സ്പെഷ്യൽ ഇന്ന് ഓഗസ്റ്റ് 8 ആണ്. ഓക്കെ, നമ്മളെല്ലാവരും, അപ്പൊ നിങ്ങളെല്ലാവരും എനിക്ക് അറിയില്ല. ഓക്കെ, ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ യൂണിവേഴ്സ് ബിലീവർ ആണ്. ഇവൻ ഞാനടക്കം യൂണിവേഴ്സ് ബിലീവർ ആണ്. സഞ്ജു, നീയാ? പിന്നെ. അപ്പൊ യൂണിവേഴ്സ് ബിലീവറിന്റെ ഏറ്റവും മാനിഫെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ഇന്ന് ഓഗസ്റ്റ് 8. ചില റിവ്യൂസ് ഒക്കെ കാണാറില്ലേ, ഇന്ന് ഓഗസ്റ്റ് 8 രാവിലെ 8:08 കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മള് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് റീൽസിലൊക്കെ കാണാറില്ലേ. അപ്പൊ ആ ഡേറ്റ് ആണ് ഇന്ന്. കാരണം ഇന്ന് ഭയങ്കര എനർജിയുള്ള ഒരു ദിവസമാണ്. എന്താണെന്നല്ലേ, 8ാം മാസം, അതേപോലെ തന്നെ 2024 ടോട്ടൽ സമ്മ എടുക്കുമ്പോഴും 8 തന്നെ കിട്ടും. ഈ 888 എന്ന് പറയുന്ന സംഭവം ഭയങ്കര എന്തോ ഒരു ഇമ്പോർട്ടന്റ് ഒരു അലൈൻമെന്റ് ആകുന്ന ഒരു സംഭവമാണ്. എന്തുവാണ് ഈ പറയുന്ന അലൈൻമെന്റ്? പേപ്പറിൽ എഴുതി വെക്കാനോ? ഇതാണ്, ഇതേപോലെ കുറെ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. പേപ്പറിൽ എഴുതുക, കെട്ടിത്തൂക്കുക, പേപ്പർ എഴുതി കെട്ടിത്തൂക്കിയിടുക, പേപ്പർ എഴുതി പറപ്പിക്കുക, എന്നൊക്കെ നമുക്ക് ആരണ്ട് സാധിച്ചു തരും. നമ്മൾ അങ്ങനെയായി ഇങ്ങനെയായി എന്ന് വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടീം പണിയെടുക്കുക, അത്രേ ഉള്ളൂ. പണിയെടുക്കുക, സമ്പാദിക്കുക, മുമ്പോട്ട് പോവുക, സന്തോഷിക്കുക എന്നുള്ളത്. അല്ലാണ്ട് പേപ്പറെ എഴുതി വെച്ചാലോ ഭിത്തിയിൽ എഴുതി വെച്ചാലോ ആരെങ്കിലും ചെവിച്ചെന്ന് പറഞ്ഞാലോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ പണിയെടുത്താൽ നമുക്ക് മുമ്പോട്ട് പോവാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്റെ പോലെ പറഞ്ഞ ലൈസൻസ് പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കിളി പോകൂടെ ഒരാളുടെ. ഈ ഒരു സമയം നമ്മൾ എന്താഗ്രഹിച്ചാലും പെട്ടെന്ന് നോർമലി നടക്കുന്ന പോലെ അല്ല. ഈ ഒരു ടൈം എന്താഗ്രഹിക്കുന്നു അത് ഭയങ്കര നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. വെള്ള പേപ്പർ എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ അതിന് മുകളിൽ എല്ലാവരും പല രീതിയിലാണ് വന്നത്. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-8, അതായത് 8-8-8 എന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു ഇൻഫിനിറ്റി ഇടും. എന്നിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഡ്രീം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, അതിനെല്ലാം താങ്ക്സ് പറഞ്ഞ്, യൂണിവേഴ്സിനോട് താങ്ക്സ് പറഞ്ഞ്, അതെ സാധിച്ചു എന്ന് പറഞ്ഞ് 1-8 നമ്പർ എഴുതിയിട്ട് അതിലിങ്ങനെ ഓരോ നമുക്ക് വേണ്ടിയിട്ടുള്ള എക്സാമ്പിള്, താങ്ക്സ് യൂണിവേഴ്സ് കാരണം ഞാൻ ഭയങ്കര റിച്ച് ആയിട്ടുണ്ട്, അതുപോലെ താങ്ക്സ് യൂണിവേഴ്സ് എനിക്ക് വലിയ വീട് കിട്ടിയിട്ടുണ്ട്.
ഇതൊന്നും നടന്നിട്ടില്ലെങ്കിലും നടന്ന പോലെ നമുക്ക് കിട്ടി അതിന്റെ ആ ഒരു ഫീല് വേണം നമ്മൾ എഴുതി. അതെ അതെ, എന്നിട്ട് ആ 8 എണ്ണം എഴുതിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് യൂണിവേഴ്സിനോട് ആ പേപ്പറിൽ നോക്കി ഒന്നും കൂടി ഒന്ന് റീഡ് ചെയ്തിട്ട് ഫുൾ താങ്ക്സ് പറഞ്ഞു, കാരണം ഇതൊക്കെ ഞാൻ ഇന്ന് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞ് അത്രയും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ആ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് രാവിലെ 8:00-8:00 വൈകുന്നേരം 8:00-8:00 ഇതൊരു സമയമാണ് കേട്ടോ, ഇത് യൂണിവേഴ്സൽ ടൈമാണ്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ ഈ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് നേരെ പുറത്തു പോയിട്ട് യൂണിവേഴ്സിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അത് കത്തിക്കണം. കത്തിച്ചു ആശി യൂണിവേഴ്സിനി മാത്രമേ പറ്റുള്ളൂ. ഓ, ഹാഷി യൂണിവേഴ്സിന് കൊടുക്കണം അല്ലേ കത്തിച്ചിട്ട്? എന്തോ നടേ, ആഗ്രഹങ്ങളൊക്കെ നടന്നു പറഞ്ഞ് പേപ്പറിൽ എഴുതുക, കത്തിക്കുക, യൂണിവേഴ്സിന് കൊടുക്കുക. യൂണിവേഴ്സ് പിറ്റേ ദിവസം വന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരും. ഇത്രയേ ഉള്ള പരിപാടി. എന്തോ പറയാൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഓണം ബമ്പർ എടുക്കാം. ഓണം ബമ്പർ എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് അടിച്ചു, നിറയെ കാശെട്ടി, 25 കോടിയോ എനിക്ക് ഇത്രയും കിട്ടി, അടിപൊളിയായെന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിൽ എഴുതുക. ഈ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അങ്ങനെ പേപ്പറിൽ എഴുതി കത്തിച്ചു കളഞ്ഞ എന്തോ ചെയ്യോ, എല്ലാവർക്കും ഒന്നാം സമ്മാനം കിട്ടോ, അങ്ങനെയുണ്ടോ? എന്തോ നടന്ന അഞ്ചു നിനക്ക്, പോയി വല്ല വീഡിയോയും ചെയ്ത് തീർക്കാം, നല്ലത് വല്ലതും ചെയ്യ്. ഇതിനൊക്കെ എത്ര വ്യൂ ആണ് വന്നേക്കുന്നത് ഈ വീഡിയോയ്ക്കൊക്കെ? അറിയാൻ പാടാണ്ട് ചോദിക്കും, നിന്റെ നല്ല കണ്ടന്റ് കാണാൻ എന്തുമാത്രം ആളുകളുണ്ടായിരുന്നു. റീച്ചാവാൻ നോക്കി, അത് നെഗറ്റിവിറ്റി അടിച്ച് പണി പാളി. നിന്നെക്കളും വലിയ കൊള്ളരുതായ്മ കാണിക്കുന്ന ആളുകളുടെ ലൈസൻസ് ഒന്നും കൂടെ പോയിട്ടില്ല കേട്ടോ, അതൊക്കെ വേറെ കാര്യം. അപ്പൊ എന്തായാലും മക്കളെ നല്ല വീഡിയോ ചെയ്യും, ഇനി പേപ്പർ കത്തിക്കുന്ന കൊടുക്കാനുണ്ടാവും നിർത്താം. ചിലർ പറയണ്ട ഇത് 12-ാം തീയതിയുടെ തലേന്ന് അടി വെച്ചിട്ട് അന്ന് വേണം കത്തിച്ചുള്ള, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ബിലീവ് എന്താണോ, യൂണിവേഴ്സൽ ബിലീവ്, അതാണ് നിങ്ങളുടെ ലോജിക്ക്. ഇത്ര അല്ല, നമ്മള് വിശ്വസിക്കണം, നമ്മള് വിശ്വസിക്കണം, അതായത് നമ്മള് റിച്ച് ആയെന്ന് ഇപ്പൊ സമയം പോകും. ഇനി ബാ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ യൂണിവേഴ്സിലോട്ടങ്ങ് വർത്തി വിടാൻ പോവാം. നീ കൂടി എന്നാ ലൈറ്റർ കൂടാ, ഓക്കെ യൂണിവേഴ്സിന് കൊടുക്ക. നമ്മള് മനസ്സിൽ വിചാരിക്കാം, ഇങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാരും കൂടി കേരളത്തിൽ കത്തിക്കാൻ നിന്ന് ഞാൻ കേരളം മുഴുവൻ കത്തിപ്പോവല്ലോടെ, പണിയെടുക്കും മക്കളെ. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റൂ, അല്ലാണ്ട് പേപ്പറിൽ എഴുതി കത്തിച്ചു കഴിഞ്ഞാൽ ആരും നമുക്കൊന്നും കൊണ്ട് തരത്തില്ല. എന്തൊക്കെ കോമഡികളാണോ എന്തോ, ഈ ചെറുക്കന്റെ കണ്ടന്റ് ഒക്കെ നല്ല അടിപൊളി കണ്ടന്റ് ആയിരുന്നു, കുറെ ഒക്കെ കേട്ടോ. പിന്നെ സഞ്ജുരി അറിയല്ലോ, സഞ്ജു ഇപ്പം ഒരുപാട് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ കൊണ്ടാടി ആരെങ്കിലും ഒക്കെ എന്താ പറയാ പാക്ക് കൊണ്ടായിരിക്കും ഇതിന്റെ വീഡിയോ ഒന്നും കയറി പോകാത്ത, എത്രയോ പിള്ളേർ കൊണ്ട് പൈസ പറഞ്ഞു കാണും എന്റെതൊക്കെ. അപ്പൊ നല്ല കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ആൾക്കാർ കാണും, അല്ലാണ്ട് പേപ്പറിൽ എഴുതി പറത്തൊക്കെ ചെയ്യും. ഇപ്പം ഈ വീഡിയോയുടെ ഇടയിൽ ഈ നന്നുവിന്റെ സഞ്ജുവിന്റെ ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കിട്ടിയത് യൂണിവേഴ്സിൽ എന്നെ വിശ്വസിച്ചത് കൊണ്ടാണ്. പഴയ നീതു ബേബി അറിയണ്ട കേട്ടോ, യൂണിവേഴ്സ് ചവിട്ടി പൊട്ടിച്ച് എല്ലാം കൂടി ചവിട്ടി പാടി. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, പ്രപഞ്ചത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. അല്ലാണ്ട് നമുക്ക് യൂണിവേഴ്സ് എന്നും കൊണ്ട് തരും, പേപ്പറിൽ എഴുതി പറത്തിയാൽ മതി, നമുക്കെല്ലാം കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ വീട്ടിലിരിക്കാന്നേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്നും കണ്ട്, ഈ വീഡിയോ കണ്ട ഒരു 10 പേരാണെങ്കിൽ 10 പേരെങ്കിലും ഇതൊന്നും കണ്ട് പേപ്പറിൽ എഴുതി പറപ്പിക്കാൻ നിൽക്കരുത്. കഷ്ടപ്പെട്ട് പണിയെടുക്കുക, ജോലി ചെയ്യുക, നമ്മുടെ കഴിവ് മോൾഡ് ചെയ്യുക, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് പേപ്പറിലെഴുതി കത്തിച്ച് പറപ്പിക്കുക, ഇതൊക്കെ ഏത് നൂറ്റാണ്ട് ജീവിക്കണം എന്നറിയാം ഉള്ളത്. ആദ്യം കൂടോത്രം, പിന്നെന്തോ ഇതെന്തോ ഒരു പേര് പറഞ്ഞു, എന്തോ മാനുഫാക്ചറിങ്ങോ അങ്ങനെ എന്തോ എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു, മോഡലിങ് അങ്ങനെ എന്തോ സെറ്റപ്പ് ചെയ്യുന്ന പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോയുടെ സജ്ജനോട് ഈ പെങ്കൊച്ചു ചോദിക്കുന്നുണ്ട്, സജ്ജു നിങ്ങൾ വിശ്വാസമില്ലേ, പിന്നെ അങ്ങനെ വിശ്വാസമുണ്ട്. അവസ്ഥയുടെ അവസ്ഥ എന്തോ പറയാണ്. അപ്പൊ എന്തായാലും ഇതുപോലൊന്നും പേപ്പറിൽ എഴുതി കത്തിച്ച് പറത്തിയാലൊന്നും ഒന്നും കിട്ടാൻ പോണമെന്നൊന്നുമില്ല. പണിയെടുത്ത് നമ്മുടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിക്കാം, അത്രയേ ഉള്ളൂ.